ബിജെപിയും ഇ ഡിയും രണ്ട് രണ്ടാണ്. ഇ ഡി ഇന്ന് ഈ കഴിഞ്ഞ ദിവസം കണ്ടലയിൽ വന്നില്ലായിരുന്നുവെങ്കിൽ കണ്ടല ബാങ്കിൽ നടക്കുന്ന അഴിമതിയെ സംബന്ധിച്ചിടത്തോളം അത് പുറത്തു വരില്ലായിരുന്നു. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് 1987 മുതൽ ഈ ഭാസുരാംഗൻ അന്ന് കോൺഗ്രസ്സുകാരനാണ്, ഭാസുരാംഗൻ ഈ ബാങ്കിന്റെ പ്രസിഡന്റ്, കണ്ടല ബാങ്കിന്റെ പ്രസിഡന്റ് ആവുന്നത് 1996 മുതലാണ് അവിടെ അഴിമതി ഉണ്ട് എന്നുള്ള കാര്യമുള്ളത്. അത് കോൺഗ്രസിൽ നിന്ന് ഡി ഐ സിയിലോട്ട് പോയി, ഡി ഐ സിയിൽ നിന്നും പിന്നെ സി പി ഐയിലോട്ട് പോയി ഭാസുരാംഗൻ. ആ മൂന്ന് പാർട്ടിയിലും ഉണ്ടായിട്ടുള്ള ഭാസുരാംഗന്റെ ബന്ധം, ആ ബന്ധമാണ് പൂർണ്ണമായിട്ടും അഴിമതിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഭാസുരാംഗനെ പ്രേരിപ്പിച്ചത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കണ്ടല വിഷയത്തിൽ കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും സമീപനം ഒന്നായിരുന്നു. കാരണം ഞാൻ ഒരു ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ അതിന് ഉദാഹരണമായിട്ട് പറയും. ആ മാറന്നല്ലൂർ കേന്ദ്രീകരിച്ച് ക്ഷീര എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ട്. അതായത് അവിടുത്തെ കർഷകരും അതുപോലെ തന്നെ ഈ പശുവിനെ കറക്കുന്ന കറവ തൊഴിലാളികളുമായിട്ടുള്ള ഒരു 4000 പേരടങ്ങുന്ന ആൾക്കാരുള്ള ഒരു ക്ഷീര എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. കാർഷിക മേഖലയിൽ, കാർഷിക വകുപ്പിന്റെ കീഴിൽ വരുന്ന ഒരു രജിസ്റ്റേർഡ് ഫേം ആയിരുന്നു. അതിന്റെ തലപ്പത്തും ആരായിരുന്നു? ഭാസുരാംഗനായിരുന്നു. നാം മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ഈ ക്ഷീരയുടെ കീഴിലുള്ള വസ്തു പണയം വെച്ചുകൊണ്ട് 2 കോടി രൂപ എടുത്തു. 2 കോടി രൂപ എടുത്തു. അതിനുശേഷം അത് അധികബാധികതയായി 7 കോടിയോളം രൂപയായി. 2020 അത് പൂട്ടി. വൈദ്യുതിയും വെള്ളം ഉൾപ്പെടെ എല്ലാം വിച്ഛേദിച്ചു കഴിഞ്ഞ ആ സ്ഥാപനത്തിൽ ഈ കഴിഞ്ഞ വർഷം നാം മനസ്സിലാക്കേണ്ടത് വകുപ്പ് മന്ത്രിയായ ചിഞ്ചു റാണി അവിടെ വന്ന് സബ്സിഡി എന്ന് പറയുന്ന തരത്തിൽ 20 ലക്ഷം രൂപ ഭാസുരാംഗന് കൊടുക്കുകയാണ്. മനസ്സിലാണ്? അത് പൂട്ടിക്കിടക്കുന്ന ഒരു ഇത് ബാധ്യതയിൽ കിടക്കുന്ന ഒരു സ്ഥാനത്തിന് സബ്സിഡി എന്ന് പറഞ്ഞ് ഭാസുരാംഗന് 20 ലക്ഷം രൂപ മാറന്നല്ലൂർ ഷീരയുടെ ഫ്രണ്ടിൽ വന്ന് ഇന്ന് കൊടുക്കുമ്പോൾ, അവിടെ വന്നാണ് കൊടുത്തത്, അത് കൊടുക്കുമ്പോൾ സർക്കാരും ഭാസുരാംഗനും തമ്മിലുള്ള ബന്ധം മനസ്സിലാകുന്നു. ഒന്ന്, ആ സഹകരണ കണ്ടല സഹകരണ ബാങ്കിൽ നിക്ഷേപകരായിട്ടുള്ള സമാഹര സഹകാരികളായിട്ടുള്ള ആൾക്കാർ 90% പേരും സി പി എംകാരാണ്. അതിലുള്ള മുഴുവൻ പേര്, കർഷകരാകട്ടെ മത്സ്യത്തൊഴിലാളിയാകട്ടെ, എല്ലാവരും 90% പേരും മാർക്സിസ്റ്റ് പാർട്ടിക്കാരാണ്. ഇവർ ആദ്യം പോയി കണ്ടത് ആരെയാണ്? ഇവർ ആദ്യം പോയി കണ്ടത് ഈ വിഷയം നടക്കുമ്പോൾ 5 ജൂലൈ കെ സുരേന്ദ്രനെ കാണുന്നു. കെ സുരേന്ദ്രൻ ആയിരക്കണക്കിന് വരുന്ന ഈ സഹകാരികളുമായി സംവദിക്കുന്നു. അതിനുശേഷം ആ സഹകാരികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണ വേണമെന്നുള്ളത് കൊണ്ട് വി ഡി സതീശനെ കാണുകയാണ്. കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള കോൺഗ്രസിന്റെ വി ഡി സതീശനെ കണ്ടെന്ന് മാത്രമല്ല രേഖാമൂലം പരാതി കൊടുക്കുകയാണ്, നിങ്ങൾ ഇത് നിയമസഭയിൽ അവതരിപ്പിക്കണം, നിങ്ങളിത് നിയമസഭയിൽ അവതരിപ്പിക്കണം എന്ന് പറഞ്ഞ് വി ഡി സതീശനോടുള്ള കത്ത് വി ഡി സതീശൻ മുഖ്യമന്ത്രിയെ കൈമാറുകയാണ് ചെയ്തത്. നിയമസഭയിൽ ചോദ്യം ചോദിക്കാൻ പോലും തയ്യാറായില്ല. അതായത് കാട്ടാക്കടയിൽ മാറന്നൂരിൽ നിന്നുള്ള ഈ സഹകാരികൾ കൊണ്ടുകൊടുത്ത കത്ത് പൂഴ്ത്തിവെക്കുവാൻ വേണ്ടി എല്ലാം പൂഴ്ത്തിവെക്കുന്ന മുഖ്യമന്ത്രിക്ക് കൈമാറുകയാണ് വി ഡി സതീശൻ ചെയ്തത്. അപ്പോ കോൺഗ്രസും സി പി എം തമ്മിലുണ്ട്. മാത്രമല്ല, വാസവൻ 2022 102 സഹകരണ സംഘങ്ങൾ കേരളത്തിനകത്ത്, അതിൽ കണ്ടല ബാങ്ക് ഉണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.